ഫിഷ് ഇവിടെ ഏകദേശം പരുവായി കഴിഞ്ഞു. മതിയോ ഇത്രയും മൂത്ത്? ഇത് വറുത്ത് നന്നായിട്ടായി. ഒന്ന് മൂത്ത് നന്നായിട്ട് വരണം എന്നുള്ളു. ഫിഷ് ഒന്ന് പൊട്ടാതെ. ഇത് ഫുള്ളിങ്ങനെ നല്ല നടു കഷ്ണമായതുകൊണ്ട് നല്ല ദശയായിട്ട് തന്നെ കിടക്കുന്നു. ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞ് ഡീപ് ബ്രൗൺ ആയിട്ടില്ല, പക്ഷെ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരക ഇടാം. പെരിഞ്ചീരക, വെളുത്തുള്ളി, ഇഞ്ചി. സെയിം എണ്ണ തന്നെ അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി കുറച്ചുശേഷം നുറങ്ങിയത്. അടുത്ത പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക്, ഇത് മൂന്നാല് പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് നുറങ്ങിയതാ. ഇടട്ടെ കറിവേപ്പില. അത് ഉള്ളി ഇടാം. ഇട്ടേരെ ഇട്ടേടെ. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് നുറങ്ങിയതാണ് കറിവേപ്പില. കൂടെ തന്നെ ഉള്ളിയും കൂടെ ഇടാം. ഉള്ളി, ചെറിയ ഉള്ളി, സീമ ഉള്ളി എന്ന് പറഞ്ഞാൽ. അതും അഞ്ചാറ് ഉള്ളി ചെറു ചെറുതായിട്ട് വട്ടത്തിൽ നുറുങ്ങിയെടുത്തത്. ഇപ്പം തന്നെ ഏകദേശം നല്ല എണ്ണ ചൂടായിരുന്നുണ്ട്, മൂത്ത് വരുന്നുണ്ട്. അപ്പം മീനിൻ്റെ മണവും പോകുന്നില്ല. മീൻ പോകുന്ന കുറച്ച് അതേ എണ്ണയിലായതുകൊണ്ട് ആ മീനിൻ്റെ മണവും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ അരമുറി, തേങ്ങ അരമുറി ഫുള്ള് ഉണ്ടോ? അത് അരമുറി ഇല്ല, അരമുറിക്കത് അത്യാവശ്യം ഒരു കപ്പ് എന്ന് പറയാം അല്ലേ. നമ്മൾ ഒരു പീസ് മീൻ കുഞ്ഞ് മീൻ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിന് തുല്യമായിട്ടുള്ള തേങ്ങ, കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി ആദ്യം നമ്മൾ ചേർത്തിരുന്നു മീനിൻ്റെ കഷ്ണങ്ങളിൽ, ബാക്കി കുറച്ച് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇത് എത്ര ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ട്, ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുക. നമ്മുടെ ഏത് കട്ട്ലേറ്റിനും റോളിൻ്റെയും ബേസ് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങാണ്. ഇടയ്ക്ക് മാത്രം ഇദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തത്തിൽ ചീനിക്കിഴങ്ങൊക്കെ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അത് അപാര ടേസ്റ്റ് ആണല്ലോ. അതൊക്കെ കഴിച്ചിട്ട് കുറേ പേരിങ്ങനെ ഇതൊക്കെ പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. അത് അറിയിക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തത്. അതൊരു റെയർ കോമ്പിനേഷൻ ആയിരുന്നു, സോയയും ഇതും കൂടെ ചീനിക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുള്ള ഡിഷ്. അപ്പോൾ അല്ല, നമ്മളെത്തേക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റിയിട്ടില്ല. രണ്ട് രണ്ട് ദ്രോഹത്തിൽ കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ചേർത്ത് ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ അത് ഭയങ്കരമായിട്ടും എന്താ പറയുക, മനം കവർന്നു എന്നാണ് പറയുന്നത്. ദാൻ അതിൻ്റെ ഒരു ടേസ്റ്റിനേക്കാളും ആ ഒരു കോമ്പിനേഷൻ, ഇത്രയും റെയർ കോമ്പിനേഷൻ എങ്ങനെ ചിന്തിച്ചു എന്നായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചോദ്യം. പിന്നെ അവർ അത് ഉണ്ടാക്കിയെന്നാണ് പറയാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ അജിതെ കണ്ട് ചോദിക്കണം, ടേസ്റ്റ് അങ്ങനെ തന്നെയാണോ എന്ന് വെച്ചാൽ. അത് ഉണ്ടാക്കി ഒരിക്കലും അത്ര തൃപ്തി വന്നില്ലാന്ന് തോന്നും. പക്ഷെ എന്നാലും ട്രൈ ചെയ്തതിന്, ഇതിപ്പോൾ മുള്ളില്ലാത്ത പീസ് തന്നെ എടുക്കണം അല്ലേ? അത് തന്നെ. എന്നിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ ചൂടല്ലേ, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്നും ഒറ്റ കറക്കി 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 പൊട്ടിച്ചെടുക്കുക. മീൻ മീനൊന്നും നേരത്തെ നമ്മളൊന്ന് മുറിച്ച് തണുപ്പ് തണുപ്പിച്ചിട്ട് എടുക്കണമായിരിക്കും നല്ലതല്ലേ? ഇതിപ്പോൾ നല്ല ചൂടുമുണ്ട്. അപ്പം നമുക്ക് ഉള്ളക്കിഴങ്ങ് മീനും കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്തെടുക്കാം. എനിക്കത് കുഞ്ഞു 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 പീസസാക്കി എടുക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണമായിരിക്കും. ഇതിപ്പോൾ മീൻ നമ്മൾ കുറച്ച് ചൂട് വെള്ളമുണ്ട്, അത് കുറച്ച് ബ്രിട്ടിലായിട്ടിരിക്കുക. അപ്പോൾ ഇഷ്ടമുള്ള മീൻ എടുക്കാം, പക്ഷെ കുറച്ച് ദശ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതാകുമ്പോൾ ജോലി കുറവായിരിക്കും. അല്ലെങ്കിൽ വല്ല ചെറിയ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ കുറേ വേണമല്ലോ. നമുക്കതുപോലെ ചെമ്മീൻ വെച്ച് കാലോചിച്ച് നോക്കട്ടെ, കുറച്ച് പോഷ് കൊഞ്ചുകൊണ്ടെന്നല്ല ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ കൊഞ്ചൊക്കെ ആകുമ്പോൾ ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു 500 രൂപയുടെ ചെമ്മീൻ വേണം. എന്ന് വെച്ചാൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഭാഗം ഇച്ചിരിയല്ലേ കിട്ടാറുള്ളൂ. ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്? കുരുമുളക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ അല്ലേ ഇതിൻ്റെ? ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാം ഘട്ടം ഇവിടെ പൂർത്തിയായി. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് പോവാം. അതെന്തുവാ? മാവ് കൊണ്ട് ദോശ പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പച്ചട്ടി പോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെയാണോ വേണ്ടത്? ഇത് തന്നെ, പാലപ്പത്തിൻ്റെ ചട്ടി. പാലപ്പം അല്ലെങ്കിൽ അപ്പച്ചട്ടി. ഇങ്ങനെ കറക്കിയൊക്കെ എടുക്കണമല്ലേ? അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഒരു ചൂടോടെ ഉണ്ടാക്കി തന്നെ വേണ്ടി നിൽക്കുമല്ലോ. അവരൊരു സ്പീഡ് അനുസരിച്ച് നമ്മൾ പെണ്ണിനൊക്കെ തോറ്റു കേട്ടോ. ഇങ്ങനെ ഒഴിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി വയ്ക്കും, അടുത്തതെടുക്കും. ഒരു മൂന്നാല് തട്ട് ഉണ്ടാവും, പക്ഷെ ഭയങ്കര സ്പീഡിൽ ചെയ്യുകയും ചെയ്യും. കണ്ടു നിൽക്കാൻ നല്ല കൗതുകമാണ്. അതുപോലെ നല്ല മൊരിഞ്ഞ് വരും. നമ്മുടെയൊക്കെ അല്ലെങ്കിൽ അടി പിടിച്ച് കുത്തി ഇളക്കി അങ്ങനെയൊക്കെയല്ലേ എടുക്കുക. എണ്ണയൊന്നും തൂക്കുന്നുണ്ടല്ലേ? കറക്കട്ടെ, കറക്കി ഓക്കെ ആവോ?